ഏതാനും ദിവസം മുൻപാണ് കേരളത്തെ നടുക്കിയ ജി എസ് ടി തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത്. രേഖകൾ സഹിതം ജി എസ് ടി കമ്മീഷണർക്ക് നൽകിയിട്ടും നാളെ വരെ യാതൊരു നടപടിയും ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായിട്ടില്ല. പാർട്ടിയുടെ സ്വാധീനമോ പാർട്ടിയുടെ ഭീഷണിയോ ആയിരിക്കാം ഇതിന് കാരണം. എന്തായാലും നഷ്ടം സംഭവിക്കുന്നത് കേരളത്തിലെ വരും തലമുറയ്ക്ക് കൂടിയാണ്. കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്നത് പോലെയാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള പ്രധാന വരുമാന സ്രോതസ്സായ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തിച്ചു പോരുന്നത്. മണ്ണിനും പണത്തിനും വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെ പോലും വരച്ച വരയിൽ നിർത്താനുള്ള പ്രത്യേക പാടവവുമാണ് ഇയാൾ നേടിയിരിക്കുന്നത്. മുൻനിര മാധ്യമങ്ങൾ പോലും ഇയാളുടെ പേര് പുറത്തു പറയാൻ വൈഷമ്യം കാണിക്കുമ്പോഴാണ് വ്യക്തമായ തെളിവുകളോടുകൂടി ചിത്രസഹിതം ഞങ്ങൾ ആ പേര് വെളിപ്പെടുത്തുന്നത്. ശിഷ്യർ അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ ഡിപ്പാർട്ട്മെന്റിൽ പോലും ആർക്കും അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ, പ്രത്യേകിച്ച് സ്ത്രീ ജീവനക്കാർ ഇട്ടിരിക്കുന്ന ഓമന പേരാണ് പടക്ക് ശിഷ്യർ. സ്ഥലം മാറ്റത്തിനോ മറ്റ് ഡിപ്പാർട്ട്മെന്റ് പാർട്ടി തല ആവശ്യങ്ങൾക്കോ സമീപിക്കുന്ന സ്ത്രീജനങ്ങളെ ഈ മാന്യ അദ്ദേഹം തന്റെ ഇതത്തിന് വഴങ്ങണം എന്ന രീതിയിൽ പെരുമാറിയതിനെ കുറിച്ച് പോലും നിരവധി പരാതികളാണ് ഡിപ്പാർട്ട്മെന്റിൽ കെട്ടിക്കിടക്കുന്നത്. 2017 സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഉത്തരവ് പ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെയും വിരമിക്കാൻ 2 വർഷം മാത്രം ബാക്കിയുള്ളവരെയും വിദൂരങ്ങളിലേക്ക് സ്ഥലം മാറ്റാതെ പരമാവധി നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നിരിക്കെ വിരമിക്കാൻ 6 മാസത്തിൽ താഴെയുള്ളവർ പോലും ചട്ടവിരുദ്ധമായി വിദൂരങ്ങളിലേക്ക് മാറിയതായും ആക്ഷേപമുണ്ട്. ജി എസ് ടി വകുപ്പിൽ നീണ്ട കാലത്തിന് ശേഷം നടപ്പിലാക്കിയ പുനർസംഘടനയോടനുബന്ധിച്ച് നടത്തിയ ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിന് ചുക്കാൻ പിടിച്ചതിന് അഴിമതിക്കാറ പുരണ്ട ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിനെതിരെ നേരത്തെ ഇന്റലിജൻസ് ഓഫീസറായി ജോലി ചെയ്തു വരവേ നിരവധി പരാതികളും ഉയർന്നിരുന്നു. തുടർന്ന് നടപടിക്ക് ശുപാർശ ചെയ്ത അഡീഷണൽ കമ്മീഷണർ ഷൈന മോൾ 2018 ഡിസംബർ 28 ടാക്സ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ ഇതിന്മേൽ നടപടിയുണ്ടായില്ല. ഡെപ്യൂട്ടി കമ്മീഷണർ ത്യാഗരാജ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് പരിശോധിച്ച അച്ചടക്ക നടപടിയെടുക്കണമെന്നായിരുന്നു കത്തിൽ അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഉദ്യോഗസ്ഥനെതിരെ ലഭിച്ച 17 പരാതികളും കത്തിൽ അക്കമിട്ട് പറഞ്ഞിരുന്നു. ഇതിലേറെയും ലക്ഷങ്ങളുടെ കൈക്കൂലി ആരോപണങ്ങളാണ്. എന്നാൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനാൽ ദുരൂഹതയുമുണ്ട്. ഈ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടി കൈക്കൊണ്ടെന്ന ചോദ്യവും ഉയരുന്നുണ്ട്.